ഹലോ ഗൈസ്, അപ്പൊ കുറെ ദിവസമായില്ലേ യൂട്യൂബില് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഇട്ടൊരു പണി കൊടുക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് അടുത്ത വീഡിയോ എന്തിടുന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി. ഓൾറെഡി എല്ലാവരും ചെയ്തതായിരിക്കും, എന്നാലും നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ ടങ് ട്വിസ്റ്റർ വീഡിയോ ആണ്. അപ്പൊ മലയാളത്തിലെ നാവ് ഒളുക്കുന്ന മാതിരി കുറെ എന്റെ സ്വന്തം കഴിവിൽ ഞാൻ കുറച്ച് വാക്കുകൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോ ഇന്ന് ഞാൻ അവർക്കിട്ടൊരു പണി കൊടുക്കാൻ പോകണം. എല്ലാ ദിവസവും എനിക്കിട്ട് പണി തരുന്ന ടീമുകളാണ്. അപ്പൊ ഇന്ന് ഞാൻ അവർക്കൊരു പണി കൊടുക്കാൻ പോവാണേ. അപ്പൊ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ടി വി കണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് ഒരു പണി കൊടുക്കാം. അപ്പൊ ഞാൻ എഴുതി കുറെ ഇങ്ങനെ ചുരുട്ടി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് അവരെ കൊണ്ടുതന്നെ സെലക്ട് ചെയ്ച്ച് ആ വാക്ക് ഒരു 10 പ്രാവശ്യം നമുക്ക് പറയിക്കാം. എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണ് കേട്ടോ, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതിന്റെ ഫുൾ ക്രെഡിറ്റും എനിക്കാണ്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും അവിടെ ഉണ്ട്, നമുക്ക് പോയാലോ. ആദ്യം നമുക്ക് അച്ഛനെ പിടിക്കാം. അച്ഛനാണ് ഇതിനൊക്കെ പറ്റിയ ആള്. മലയാളത്തിൽ എന്താ പറയാ, ഭയങ്കര എന്തൊക്കെയോ ഉള്ള ആളാണ് നമ്മുടെ അച്ഛൻ. അപ്പോ നമ്മുടെ അച്ഛനിട്ട് തന്നെ ആദ്യത്തെ പണി കൊടുക്കാം. അപ്പൊ പോയാലോ. ഓ, രാവിലെ തന്നെ പേപ്പർ വായിക്കണം. അച്ഛാ, ഞാൻ ഒരു ടാസ്ക് തരട്ടെ, ചെയ്യോ? അതായത് ഞാനിപ്പോ ഇതാ ഈ ഒരു ബൗളില് കുറെ വേർഡ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒന്ന് എടുക്കുക, എന്നിട്ട് അത് എന്താണോ അതിൽ എഴുതിയിരിക്കുന്നത് അത് സ്പീഡില് ഗ്യാപ്പ് വിടാതെ ഒരു 10 പ്രാവശ്യം പറയണം. റെഡി? ഓ ഈശ്വരോ, സിമ്പിൾ ആയിട്ടുള്ളത് കിട്ടുന്നില്ല ചാ. എന്താ ചാ? സൈക്കിൾ റാലി പോലൊരു എന്ത്? സൈക്കിൾ റാലി പോലൊരു ലോറി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. ഗ്യാപ്പ് വിടാനുള്ള സ്പീഡ് പറയാം. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലെ ലോറി റാലി. സൈക്കിൾ റാലി പോലെ ലോറി റാലി. സൈക്കിൾ റാലി പോലെ ലോറി റാലി. സൈക്കിൾ ലാറി പോലെ ലോറി റാലി. സൈക്കിൾ ലാറി പോലെ ലോറി റാലി. പോലെ ഇനി പറയണോ? വേണ്ട 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 വേണ്ട, ഒന്നും കൂടി ഇല്ലേ? ഇനിയും ഉണ്ടോ? എത്ര എടുത്ത് വെച്ചിരിക്കുന്നു? ഓക്കെ, എഴുതിയൊന്നും കാണിച്ചേ, എല്ലാവർക്കും വിശ്വാസം വരട്ടെ. കണ്ടില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ടാസ്ക് അച്ഛൻ വിജയകരമായി. കുറച്ച് തെറ്റിച്ച് പറഞ്ഞെങ്കിൽ എല്ലാം ഒക്കെ ശരിയാക്കി പറഞ്ഞെങ്കിലും നമ്മുടെ അച്ഛൻ അതിഗംഭീരമായിട്ട് ടാസ്ക് വിജയിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത 100-ൽ 100 മാർക്ക് കൊടുത്തിരിക്കുന്നു. ഇനി അടുത്ത നമുക്ക് നമ്മുടെ അമ്മയെ പിടിക്കാം. മലയാളത്തിൽ അപ്പൊ ഓക്കെ, ഇനി നേരെ അമ്മയിലേക്ക് പോകാം. അപ്പൊ അടുത്തത് നമ്മുടെ അച്ഛന്റെ കഴിഞ്ഞപ്പോ ഇനി അടുത്തത് നമ്മുടെ സുന്ദരിയും സുമുഖിയുമായിട്ടുള്ള അമ്മയാണ്. അപ്പൊ അമ്മയുടെ അടുത്ത് കൊടുക്ക. അമ്മ തരട്ടെ, ഐശ്വര്യമായിട്ട് ഒരെണ്ണം എടുത്തോളൂ. കുട്ടു, ഞാൻ പെട്ടു. ഓക്കെ, ഇനി അത് അമ്മക്ക് ആരെങ്കിലും വായിച്ചു തരണോ അതോ അമ്മ വായിക്കൂ? എനിക്ക് മലയാളം അത്ര വശമല്ല, ഇംഗ്ലീഷ്. അയ്യോ പാവം. അയ്യോ പാവം. ഇനി അതൊന്ന് തിരിക്കേ, എന്താ കിട്ടിയ നോക്കട്ടെ. ആ വായിക്കേ. അച്ഛൻ പറയ എന്താണെന്ന്. ഇത് അച്ഛന്റെ ഇനി അമ്മയ്ക്ക് ഒരു ചാൻസ്, ഒരു 2 പ്രാവശ്യം പറ അമ്മയ്ക്ക് ഒരു ഇളവ് തരാം. അപ്പൊ അവ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് എന്ത് അത് നോക്കി പറയണ്ട. അതിന്നെ അച്ഛൻ നോക്കിയില്ല. അച്ഛൻ നോക്കി അച്ഛാ? ഇല്ല, ഫേക്കാണ്. ആ ശരി, ആരെ ചെത്തി തേച്ചു?
അമ്പലത്തില് മൂന്ന് പ്രാവശ്യം അല്ലേന്ന് വെച്ചാ ഓക്കെ ശരി ഇനി ഒരെണ്ണം കൂടെ എടുത്തോ അച്ഛൻ രണ്ടെണ്ണം എടുത്തില്ലേ അതന്നെ അച്ഛൻ്റെ എടുത്തത് കൊണ്ട് ആ അച്ഛൻ മണിക്കരാണെന്ന് കൊണ്ട് അത് ഞങ്ങൾ കേട്ടു എന്ത് ഇപ്പൊ ശരി കുഴി കുഴിച്ചാ ആ സിമ്പിൾ ആ പറ പാപ്പ പത്ത് പ്രാവശ്യം പറയണം ഒരു വഴിയിൽ ഏഴ് കുഴിയാനം 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 ഓക്കെ അപ്പൊ അമ്മയ്ക്ക് എന്തോ ആരുടെയോ ഇപ്പോ എന്താണ് മുൻജന്മ സുഹൃതം പോലെ തന്നെ കറക്റ്റ് ആയി സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കിട്ടിയിരിക്കുന്നത് ആ തപ്പിച്ചു ഇനി എന്താണ് എന്താണ് ഇതൊരു ശീലമൊക്കെയാ മതി മതി ആ ഇനി അടുത്തത് നമുക്ക് വിജയകരമായി അടുത്ത ആളിലേക്ക് പോകാം ഇനി അടുത്തതായി ടാസ്ക് ഏറ്റെടുക്കാൻ നമ്മളുടെ ടിക്ടോക്കിലൂടെ പ്രശസ്തനാണെന്ന് സ്വയം പറയുന്ന എന്ന് നോക്കണു ആ ടിക്ടോക്കിലൂടെ പ്രശസ്തനായ നമ്മുടെ ശ്രീര കളരിക്കലാണ് അടുത്തതായി ഈ ടാസ്ക് ഏറ്റെടുക്കാൻ പോകുന്നത് എന്നാ കേട്ടാ ഒരെണ്ണം എടുത്തോ ഫ്രീ ആണ് പൈസ ഒന്നും തരണ്ട തുറന്നു നോക്കിയിട്ടെടുക്കാൻ പാടില്ലാട്ടാ നിനക്ക് വേണടാ സ്കൂപ്പിക്കും വേണോ ഓക്കെ വലുതാണെന്ന് തോന്നു എന്ത് ഉറക്കെ വായിക്കും ഒരു പ്രാവശ്യം ഞാനിത് അമ്മയ്ക്കാണ് പ്രതീക്ഷിച്ചത് ഓക്കെ ഒരു പത്ത് പ്രാവശ്യം ചേട്ടാ എന്ത് ഉറക്കെ പറ നാട്ടുകാർക്കൊക്കെ കേക്കണം നോക്കട്ടെ പറ ആ ഇല്ല ഇല്ല ഇത് പറ്റില്ല ആ ഇപ്പൊ മനസ്സിലായില്ലേ ഡയലോഗ് എന്താണെന്ന് ഒരു അഞ്ചു ലക്ഷം പറപ്പോ ആ അതന്നെ അച്ഛൻ പറയണ്ടല്ലേ എവിടേക്കോ കേറി ഒമ്പത് ആയിട്ടുള്ളൂ ഒരെണ്ണം കൂടെ പറ ഞാൻ കണക്കിൽ എക്സ്പേർട്ട് ആണ് ആ പറ ഓക്കെ ഓക്കെ ഷേ ഈ ഡയലോഗ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയി തോന്നുന്നു എല്ലാവരും കറക്റ്റ് ആയി പറഞ്ഞു ഇനി ആരെങ്കിലും ഉണ്ടോ ഈ മൂന്ന് പേരിൽ ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ പക്ഷേ ഞാൻ ആർക്കില്ല ഇല്ലില്ല ഞാൻ ഓൺലി സ്ക്രിപ്റ്റ് വേണ്ടോ ഞാനാ അയ്യോ ഞാൻ ഓൺലി ക്യാമറ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ യൂട്യൂബർ ചെയ്ത് പറയുന്നത് വേണ്ടായിരുന്നു ഇതൊക്കെ എന്ത് ആരോ എവിടെയോ ചത്തു കിടന്ന കാര്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞുതരാം ക്യാമറ കൊടുത്തിരിക്കൂ ഞാൻ പണിയെടുപ്പിക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് അഞ്ചു ലക്ഷം വരെ തച്ചത്ത് വീട്ട് സൗണ്ട് ഒക്കെ പോയി തച്ചത്ത് വീട്ട് മുറ്റത്ത് പത്ത് പച്ച തത്ത ചത്ത് കിടക്കുന്നു തച്ചത്ത് വീട്ട് മുറ്റത്ത് പത്ത് പച്ച തത്ത കുത്തി തച്ചത്ത് വീട്ട് മുറ്റത്ത് പത്ത് പച്ച തത്ത ചത്ത് കിടക്കുന്നു തച്ചത്ത് വീട്ട് മുറ്റത്ത് പച്ച തത്ത എനിക്ക് തോന്നി ഈ വീട്ടിൽ എന്റെ അടുത്ത് പ്രതികാരമുള്ള അച്ഛനാണ് തച്ചത്ത് വീട്ട് മുറ്റത്ത് പത്ത് പച്ചത്തത്ത ചത്ത് കിടക്കുന്നു തച്ചത്ത് വീട്ട് മുറ്റത്ത് പത്ത് പച്ചത്തത്ത ചത്ത് കിടക്കുന്നു അഞ്ചു പ്രാവശ്യം
ഒമ്പത് പ്രാവശ്യം കണ്ടില്ല നീ അതൊന്നും പറ്റില്ല തച്ചത്തെ വീട്ട് മുറ്റത്ത് 10 പച്ചത്തത്ത ചത്തി കിടക്കുന്നു 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 ഓക്കേ അപ്പ ഞാൻ വിജയകരമായി വിജയിച്ചിരിക്കുന്നു അപ്പ ഞങ്ങളുടെ വീഡിയോ കണ്ടില്ലേ അപ്പോ വീട്ടുകാരെ കൊണ്ട് ഒരു പണി കൊടുത്തിട്ട് അവസാനം പണി കിട്ടിയത് ആർക്കാണെന്ന് എല്ലാവരും കണ്ടല്ലോ അല്ലേ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക അയ്യോ ഇവനുണ്ടായിരുന്നു ഇവിടെ അവനും കൂടെ വായുണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കായിരുന്നു ഓക്കെ അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒപ്പീനിയൻ ഇന്ന വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പറഞ്ഞോളൂ നമ്മൾ അതുപോലെ ചെയ്തുതരാം അപ്പോൾ ഫാമിലി ആയിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ് നമ്മുടെ ടങ് സ്ലിപ്പർ ഇന്ന് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും വീട്ടുകാരുമായിട്ടുള്ള ഓരോ വീഡിയോസ് കമ്മിങ് സൂണായിട്ട് വരും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ. Yeah.